ഹായ്, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. കുറേ ദിവസമായി നമ്മൾ നേരിട്ട് കണ്ടിട്ട് അല്ലേ. എനിക്ക് ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു, അപ്പോൾ വോയിസ് റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും സുഖമല്ലേ? ആദ്യം അത് ചോദിക്കട്ടെ. ഇവിടെ മഴയൊക്കെയാണ്, രണ്ട് മൂന്ന് ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കുമായിരുന്നു ഞാൻ. എന്നാലും ഞാനൊരു സീനറിയൊക്കെ നേച്ചർ ബ്യൂട്ടി ഇട്ടിരുന്നു, കണ്ടില്ലേ നിങ്ങൾ. ചുമ്മാതെ ഇരിക്കുമ്പോൾ ഒരു മടുപ്പ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുക. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ് എനിക്ക്. അമ്മ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഭയങ്കര വിശപ്പാവില്ലേ നമുക്ക്, അപ്പോൾ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ദോശ, മധുരമുള്ള ഒരു ദോശ. ഞാനതിന് ശർക്കര ദോശ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മളതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് മധുരദോശ എന്നാക്കിയിട്ടുണ്ട് പേര്. അപ്പോൾ ആ മധുരദോശ അല്ലെങ്കിൽ ചക്കരദോശ അല്ലെങ്കിൽ ശർക്കര ദോശ എന്ത് വേണമെങ്കിൽ വിളിക്കാം. അതാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്, പഴയ ഓർമ്മകളൊക്കെ വരും എനിക്കത് കഴിക്കുമ്പോൾ. പക്ഷെ എന്നാലും ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അതിന് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇല്ല, അതായത് ചക്ക വരട്ടിയത്. അമ്മ അത് കൂട്ടിയിട്ടുണ്ടാക്കും. അപ്പോൾ അത് ഇപ്പോൾ അവൈലബിൾ അല്ല ഇവിടെ, അതുകൊണ്ട് അതില്ലാതെ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. എന്നാലും എനിക്ക് ആ ദോശ കഴിക്കാൻ കൊതിയായിട്ട് ഞാനൊന്ന് ഉണ്ടാക്കാൻ പറഞ്ഞ് ഉണ്ടാക്കി, ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കി. പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റൊന്നും വന്നിട്ടില്ല. ആ ചക്ക വരട്ടിയതും കൂടെ വേണം, എന്നാലേ കുറച്ചുകൂടെ ഒരു ചക്ക വരട്ടിയത് അതില്ലാത്തതുകൊണ്ട് അതിനൊരു എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ റെസിപ്പി ഒന്ന് കണ്ടിട്ട് നോക്കാം. നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും, ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അറിയാത്തവർ, ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്തവർ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ. ഒരു ഗ്ലാസ് പച്ചരിയാണ് നമ്മുടെ മധുരദോശയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരി, സാധാരണ പച്ചരി, റേഷൻ പച്ചരി. ഇനി അതിലേക്ക് മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട്, വലിയ അച്ചാണ് കേട്ടോ. അപ്പോൾ മൂന്ന് ശർക്കരയുടെ അച്ചെടുത്തിട്ടുണ്ട്. ജീരകം കുറച്ച് എടുത്തു വച്ചിട്ടുണ്ട്, ഒരു സ്പൂൺ ജീരകം. പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻ്റാണ്. ഇനി ചക്ക വരട്ടിയത് ഉണ്ടെങ്കിൽ നന്നായിരുന്നു, അതല്ല പഴമാണെങ്കിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അത് നല്ലതാണ്, സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് പാത്രത്തിലേക്ക് അരി മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കുതിർക്കാൻ വെക്കണം. കുറച്ച് നേരം ഒന്ന് കുതിർത്തിയിട്ടാണ് അരയ്ക്കേണ്ടത്. നന്നായി കഴുകി കൊണ്ടുവന്നിട്ട് നല്ല വെള്ളം ഒഴിച്ചു വച്ചിട്ടുണ്ട്. ഈ പരുവത്തിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാം, സാധാരണ നമ്മൾ അരി കുതിർക്കാൻ വയ്ക്കുന്ന പോലെ. ഒരു ഇതിപ്പോൾ ഒരു 3 മണിക്കൂറിനൊക്കെ ശേഷം ആണ് അരയ്ക്കാൻ പോകുന്നത്. അരിയൊക്കെ കുതിർത്ത് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേശ്ശെ ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് അരി എല്ലാം ഇതിൽ കൊള്ളും, ഒരു ഗ്ലാസ് അരി മുഴുവനായിട്ട് ഈ ജാറിനകത്ത് കൊള്ളും. ചെറിയ ജാറാണ്, എന്നാലും പച്ചരിയല്ലേ, ഇത് കൊള്ളും. അരിയും അതുപോലെ ഏലക്കായ ജീരകം അതൊക്കെ ഇടുകയാണ്. പിന്നെ ശർക്കര അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പൊടിച്ചിട്ട്. അതും എല്ലാം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക മിക്സിക്കകത്ത്. അച്ച ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇടികല്ലില്ലേ, ഇടികല്ല് അതിലിട്ട് ഇടിച്ചെടുത്തതാണ്.
അച്ഛനാണ് കേട്ടോ എനിക്ക് ശർക്കര ഇടിച്ചു തന്നെ. വലിയ അച്ഛല്ലേ, അതെനിക്ക് ഇടിക്കാൻ പറ്റുന്നില്ല. അത് ഇടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ച് ഈ പരുവത്തിൽ നമ്മൾ കൊണ്ടുവന്നു. കുറച്ച് വെള്ളം അധികമാണോ എന്ന് തോന്നും നിങ്ങൾക്ക്, പക്ഷെ അങ്ങനെയല്ല, ഈ പരുവത്തിൽ വേണം. ഇതിരിക്കുമ്പോൾ ഒന്ന് കൂടെ ഒന്ന് കുറുകിയ പരുവാവും. പച്ചരി മാവായതുകൊണ്ട് ഒന്നും കൂടെ കട്ടിയാവും കുറച്ച് കഴിയുമ്പോൾ. അപ്പം ഞാനിത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം അരച്ചു വെച്ചു. ഇനി വൈകുന്നേരത്തിന് ആണ് ഇത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ഒരു അരച്ച് വെച്ച് ഒരു ഒന്നര കഷ്ടി ഒന്നര മണിക്കൂറായപ്പോഴത്തേക്കും അത് മാവ് ഇതാ ഇങ്ങനെ കുറച്ചും കൂടെ തിക്കായി. ഇപ്പോൾ ദോശ മാവ് പോലെയായി. ഇനി നമ്മൾ ദോശക്കല്ലിൽ എണ്ണ വരട്ടി ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാൻ പോവാണ്. ഇപ്പോൾ എളുപ്പമല്ലേ ഈ ശർക്കരയും കുറച്ച് ഏലക്കായും ജീരകവും അരിപ്പൊടിയും ചക്ക വരട്ടിയതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് അരച്ച് ഇതുപോലെ ദോശയായിട്ട് പാർന്ന് വളരെ എളുപ്പമാണ്. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, ഇതിങ്ങനെ ചക്ക വരട്ടത് ചേർക്കാത്തത് കാരണം, ഇവിടെ അതില്ലാത്തത് കൊണ്ടാണേ അത് ചേർക്കാത്തത് കാരണം, ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ വെളുത്ത കളറിങ്ങനെ കാണും. ഇത് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ, പച്ചരി മാവായതുകൊണ്ട്. ഇനി ഇത് തിരിച്ചിടുക. നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. പിടിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അത്ര നല്ലെണ്ണം തേച്ചാൽ മതി. ഈ തിരിച്ചിട്ട് നമ്മൾ വാങ്ങാൻ നേരത്ത് വെളുത്ത കളറാവും മറ്റേ സൈഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതാ അമ്മയുടെ കൈ ഒരു വിരുദാണിത്, ഒരു ടിപ്പാണ്. ഇതത്തിൽ വെള്ളം തളിച്ചു കൊടുക്കുക, അപ്പോൾ ഈ വെളുത്ത കളറ് മാറിക്കിട്ടും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും വെന്തിട്ടില്ലേ എന്ന്, പക്ഷെ വെന്തിരിക്കുന്നു. ആ വെളുത്ത നിറം പോവാൻ ഇത്തിരി വെള്ളം തളിച്ചു കൊടുത്ത് ഒന്നുകൂടെ മറിച്ചിടുക. ഇനി വാങ്ങിച്ചാൽ ഇപ്പം ശരിയായി. നമുക്ക് അടുത്ത ദോശ ഇതുപോലെ പാരാം. പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണം കേട്ടോ, കല്ല് ചൂടായി കഴിഞ്ഞാൽ ക്രിസ്പി ആവാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബലം വയ്ക്കും, സാധാരണ ദോശ പോലെ അല്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ക്രിസ്പി ആവാൻ ഇടുമ്പോൾ ശർക്കര കൂട്ടിയത് കാരണം ഭയങ്കര ബലം വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും വാങ്ങണം, ക്രിസ്പി ആവാൻ ഇടരുത്. ചക്ക അല്ലെങ്കിൽ പഴം ഇതേതെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. ഞാനിത് ഇത്തിരി വെളിച്ചെണ്ണ തുളിച്ചു കൊടുത്തതാ, പക്ഷെ വെളിച്ചെണ്ണ തുളിച്ചു കൊടുക്കണേക്കാൾ നല്ലത് ഈ അമ്മ ചെയ്ത പോലെ വെള്ളം തൊട്ട് നനയ്ക്കുന്നതാണ്, എന്നാലേ ആ വെളുത്ത കളറ് മാറിക്കിട്ടുള്ളൂ. വെളിച്ചെണ്ണയൊക്കെ കൂട്ടി ഭയങ്കര റിച്ചാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള സാധനം കൂടെ പോവും. ഒരുപാട് എണ്ണ ചോദിക്കാൻ പാടില്ല, ഒത്തിരി എണ്ണ കൂടിപ്പോയാൽ സ്വാദ് കൂടുന്നൊക്കെ പറയുന്ന വെറുതെ കേട്ടോ, എല്ലാം ഒരു പാകത്തിനെ പാടൂ. അങ്ങനെ നമ്മൾ ദോശകളൊക്കെ ചുട്ടെടുത്തു. നമ്മുടെ ശർക്കര ദോശ ഇവിടെ റെഡി, അല്ലെങ്കിൽ മധുരദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ നൊസ്റ്റാൾജിക് മെമ്മറി, പഴയ കാലത്ത് അമ്മ ഉണ്ടാക്കി തന്നിരുന്ന സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ആ ദോശ. അപ്പം ഇത് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചക്ക വരട്ടിയതുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും, അല്ലെങ്കിൽ പഴം ഏതെങ്കിലും ഒന്ന് ചേർത്ത് അരച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. ഓക്കെ, എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചോളൂ. മഴയൊക്കെ പെയ്യുമ്പോൾ ഇതുപോലെ സ്നാക്സൊക്കെ നല്ല രസമായിരിക്കും കഴിക്കാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.